നമസ്കാരം. നമ്മുടെ രാജ്യത്ത് ജനങ്ങൾ ഏറ്റവും കൂടുതൽ ഒരു വസ്തു കുറഞ്ഞാൽ, അതായത് ഒരു വസ്തുവിൻ്റെ വില കുറഞ്ഞാൽ വലിയ രീതിയിൽ ആശ്വാസമാകുമെന്ന് കരുതുന്നവരാണ്. അതായത് പെട്രോളിൻ്റെയും ഡീസലിൻ്റെ വില ഓരോ ദിവസവും പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വില കുറയും എന്ന തരത്തിലുള്ള വാർത്തകൾ ദേശീയ മാധ്യമങ്ങളടക്കം നമ്മുടെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യാറുണ്ട്. പക്ഷേ അതിലൊരു കുറവ് വരുന്നില്ല. അതായത് ജി എസ് ടിയിൽ ഉൾപ്പെടുത്താനായിട്ട് കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളോട്, അതായത് പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങളോട് കേന്ദ്ര സർക്കാർ പറയുമ്പോഴും അവർ ജി എസ് ടിയിൽ ഉൾപ്പെടുത്തണ്ട, കാരണം ഉൾപ്പെടുത്തിയാൽ അവർക്ക് കിട്ടുന്ന വരുമാനം നഷ്ടമാകുമെന്ന് പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ പറയുന്നു. എന്തായാലും പെട്രോള് അല്ലെങ്കിൽ ഡീസല് ജി എസ് ടിയിൽ ഉൾപ്പെടുത്തിയില്ലെങ്കിൽ അത് ജനങ്ങൾക്കൊരു ബുദ്ധിമുട്ടാക്കും എന്ന് നിർമ്മലാ സീതാരാമനും കേന്ദ്ര സർക്കാരും പല പ്രാവശ്യം പറഞ്ഞതാണ്. അവസാനം കേന്ദ്ര സർക്കാർ ഒരു പോം വഴി ഇതിന് കണ്ടിരിക്കുകയാണ്. എങ്ങനെയെങ്കിലും പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വില കുറച്ച് സാധാരണക്കാർക്ക് ഒരു ആശ്വാസം നൽകണം എന്നാണ് അവർ ഇപ്പോൾ താല്പര്യപ്പെടുന്നത്. അതിനുവേണ്ടി അവർ നടത്തിയ ഒരു പോം വഴിയാണ് ഇനിയിപ്പോൾ പറയാൻ പോകുന്നത്. അതായത് അവർ കണ്ടുവച്ചിരിക്കുന്ന പോം വഴി ഇങ്ങനെയാണ്. പെട്രോൾ പമ്പ് ഡീലർമാർക്കുള്ള കമ്മീഷൻ വർദ്ധിപ്പിച്ച് പൊതുമേഖല എണ്ണ കമ്പനികൾ. പെട്രോൾ ഡീസൽ വിലകൾ മാറ്റം വരുത്താതെയാണ് വർധനവ്. ഇതുപ്രകാരം ഡീലർമാർക്ക് 1 കിലോ ലിറ്റർ പെട്രോളിന് 1868.14 രൂപയും ഉൽപ്പാദനത്തിൻ്റെ ബിൽഡിംഗ് വിലയുടെ 0.875% കമ്മീഷനായി തന്നെ ലഭിക്കും. ഡീസൽ വില കിലോമീറ്ററിന് 1389.35 രൂപയും ഉൽപ്പന്നത്തിൻ്റെ ബിൽഡിംഗ് വില 0.28% കമ്മീഷനായി തന്നെ ലഭിക്കും. വിൽപ്പനയും സ്ഥലവും അനുസരിച്ച് ഡീലർ കമ്മീഷനുകൾ വ്യത്യാസപ്പെടാവുന്നതാണ്. അതേസമയം അന്തർസംസ്ഥാന ചരക്ക് ഗതാഗത യുക്തി സഹമാക്കുന്നതിനാൽ ഒഡീസ, ഛത്തീസ്ഗഡ്, ഹിമാചൽ പ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ പെട്രോൾ ഡീസൽ വില കുറയും. കഴിഞ്ഞ 7 വർഷമായി ഇന്ധന വിതരണം ഡീലർമാർ തങ്ങളുടെ വരുമാനം വർദ്ധിപ്പിക്കണമെന്ന ആവശ്യം ഉന്നയിക്കുന്നുണ്ട്. നിലവിലെ പരിഷ്കാരവും 10 ലക്ഷം രൂപ വില വരുന്ന പെട്രോൾ പമ്പ് ജീവനക്കാർക്ക് ഗുണം ആകുമെന്ന് തന്നെയാണ് വിലയിരുത്തൽ. ഇത് ഉപഭോക്താ സേവന നിലവാരവും റീറ്റെയിൽ ഔട്ട്ലെറ്റുകളിൽ ജോലി ചെയ്യുന്ന ജീവനക്കാരുടെ ക്ഷേമവും കൂടുതൽ മെച്ചപ്പെടും. വടക്കു കിഴക്കൻ മേഖലയിലെ പൗരന്മാർക്ക് ഏറെ ഗുണകരമാകുന്ന തീരുമാനമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കാഴ്ചപ്പാടാണ് ഈ തീരുമാനത്തിലൂടെ പ്രതിഫലിക്കുന്നതെന്ന് കേന്ദ്ര പെട്രോളിയം മന്ത്രി ഹർദീപ് സിംഗ് പുരി വ്യക്തമാക്കി. വിദൂര സ്ഥലങ്ങളിൽ എണ്ണ വിപണന കമ്പനികളുടെ പെട്രോൾ ഡീസൽ ഡിപ്പോകളിൽ നിന്ന് വളരെ അകലെ സ്ഥിതി ചെയ്യുന്ന ഉപഭോക്താക്കൾക്ക് പ്രയോജനം ചെയ്യുന്നതാണ് പരിഷ്കാരമെന്ന് കേന്ദ്ര പെട്രോളിയം മന്ത്രി വ്യക്തമാക്കുന്നുണ്ട്. ഇത് പല ഭാഗങ്ങളിലും പെട്രോൾ ഡീസൽ വില കുറയാൻ ഇടയാകുമെന്നും അദ്ദേഹം അവകാശപ്പെടുന്നു. പെട്രോൾ വില യഥാക്രമം 4.69 രൂപയും 4.55 രൂപയും ഡീസൽ വില നോക്കുമ്പോൾ 4.45 രൂപയും 4.32 രൂപയും കുറയുന്ന ഒഡീസയിലെ മലക്കൻകരിയിൽ കുന്നൻപള്ളിയുടെയും കളിമൺ മേഖലയുടെയും ഉദാഹരണവും അദ്ദേഹം എക്സിലൂടെ പങ്കുവയ്ക്കുന്നുണ്ട്. ഛത്തീസ്ഗഡിലെ സുക്ഷ്മയിൽ പെട്രോളിൻ്റെ വില 2.9 രൂപയും ഡീസലിന് 2.2 രൂപയും കുറയും. ബിജാപൂർ, ബെയ്ലാഡിൽ, കാരിത് കല്യാൺ, ബച്ചേരി, ദന്തേവാഡ എന്നിവിടങ്ങളിലും വില കുറയുമെന്നാണ് പെട്രോളിയം മന്ത്രി വ്യക്തമാക്കുന്നത്. അരുണാചൽ പ്രദേശ്, ഹിമാചൽ പ്രദേശ്, ഉത്തരാഖണ്ഡ്, മിസോറാം എന്നിവിടങ്ങളിലും വില കുറയും. ഡീസൽമാരുടെ കമ്മീഷൻ വർധന രാജ്യത്തെ ഇന്ധനവില വർദ്ധിപ്പിക്കാതെ ദിവസ ഇന്ധന റീറ്റെയിൽ ഔട്ട്ലെറ്റുകളിൽ സന്ദർശിക്കുന്ന 7 കോടി പൗരന്മാർക്ക് മികച്ച സേവനങ്ങൾ നൽകുന്നൊരു രീതിയാണെന്നാണ് ഹർദീപ് സിംഗ് പുരി വ്യക്തമാക്കിയിരിക്കുന്നത്. അതായത് ഛത്തീസ്ഗഡിലും ഒഡീസയിലുമൊക്കെ പെട്രോളിൻ്റെ വില ഈ ഡീലർമാർക്ക് കമ്മീഷൻ കൂട്ടി നൽകുന്നതോടുകൂടി ഒരു കുറവ് വരുമെന്ന് തന്നെയാണ് സൂചിപ്പിക്കുന്നത്. അതേപോലെ തന്നെ ഇത് മറ്റ് സംസ്ഥാനങ്ങളിലേക്കും ഈ പദ്ധതി വ്യാപിപ്പിക്കുന്നതോടുകൂടി എന്തായാലും പെട്രോൾ ഡീസൽ വിലയിൽ ഒരു കുറവ് വരുമെന്ന കാര്യത്തിൽ ഉറപ്പാണ്.